തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടവുമായി തുടരെ സിനിമകളിൽ അഭിനയിച്ചു വരികയാണ് നയൻതാര. ഒരേ സമയം കേന്ദ്ര കഥാപാത്രമായെത്തുന്ന സിനിമകളും അതോടൊപ്പം തന്നെ നായക കേന്ദ്രീകൃത ചിത്രങ്ങളിലെ നായികയായും എത്തുന്ന നയൻസിന്റെ താരമൂല്യം ഇന്ന് തെന്നിന്ത്യയിലെ പല നടന്മാരെക്കാളിലും മുകളിലാണ്. തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരുടെ പട്ടികയിലും നയൻതാര ഒന്നാമതാണ്. 5 കോടിയാണ് ഒരു സിനിമയ്ക്ക് നയൻതാര കൈപ്പറ്റുന്ന പ്രതിഫലം. സമാന്ത, പൂജ ഹെഗ്ഡേ തുടങ്ങിയവരാണ് പ്രതിഫലത്തിൽ നയൻസിന്റെ തൊട്ടുപിന്നിലുള്ളത്. അതേസമയം മലയാളത്തിൽ നല്ല സിനിമകൾ വന്നാൽ ബജറ്റ് കുറഞ്ഞ ചിത്രങ്ങളിലും നയൻതാര എത്താറുണ്ട്. ബോഡിഗാർഡ്, ലവ് ആക്ഷൻ ഡ്രാമ, പുതിയ നിയമം, നിഴൽ തുടങ്ങിയ സിനിമകൾ നയൻതാര ഇടയ്ക്ക് മലയാളത്തിൽ ചെയ്ത സിനിമകളാണ്. തമിഴ് സിനിമയിലാണ് പ്രധാനമായും നയൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിജയക്കുതിപ്പ് തുടരുന്ന നയൻതാരയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കരിയറിലെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം തന്നെ ജീവിതത്തിലെ വീഴ്ചകളും ഉയർച്ചകളും ഏറെയാണ്. ആദ്യകാലങ്ങളിൽ വിവാദങ്ങളിൽ തുടരെ എത്തപ്പെട്ടിരുന്ന നായികയാണ് നയൻതാര. നടൻ ചിമ്പു, പ്രഭുദേവ തുടങ്ങിയവരുമായുള്ള നടിയുടെ പ്രണയം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. സിനിമാ ലോകത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാണ് രണ്ടു പ്രണയബന്ധവും അവസാനിച്ചത്. ചിമ്പുവും നയൻതാരയും ഒരുമിച്ചുള്ള ഒരു ചിത്രം പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് നയൻതാര ഈ ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് വിവരം. ചിമ്പുവാണ് ചിത്രം ലീക്ക് ചെയ്തതെന്ന് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിമ്പു ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ദുബായിൽ വെച്ച് പുതിയ ക്യാമറ വാങ്ങിയപ്പോൾ എടുത്ത ചിത്രമാണിതെന്നും എങ്ങനെയോ ചിത്രം പുറത്തു വന്നതെന്നുമായിരുന്നു ചിമ്പുവിന്റെ പ്രതികരണം. നയൻതാരയെ പറ്റി പല പ്രചരണങ്ങളും നടക്കാൻ അന്ന് ഈ ചിത്രം വഴിവെച്ചിരുന്നു. എന്നാൽ അന്നത്തെ പ്രശ്നങ്ങൾ പിന്നീട് ഇരു താരങ്ങളും പരിഹരിച്ച് രമ്യതയിലെത്തി. നല്ല സുഹൃത്തുക്കളായ ചിമ്പുവും നയൻസും പിന്നീട് 2016 ഇത് നമ്മ ആള് എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. നയൻസ് പ്രഭുദേവയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്ന സമയമായിരുന്നു ഇത്. ചിമ്പുവുമായി രമ്യതയിലായതുപോലെ തന്നെ പ്രഭുദേവയോട് നയൻസ് ക്ഷമിക്കുമോ എന്ന് അന്ന് സിനിമാ ലോകത്ത് സംസാരമുണ്ടായിരുന്നു. ഇക്കാര്യം ചോദിച്ച ഒരു റിപ്പോർട്ടറോട് ഉടനടി നയൻതാര മറുപടി കൊടുത്തെന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. ചിമ്പുവിനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ആളോട് ക്ഷമിക്കാനാവില്ലെന്നും ഒരുമിച്ച് സിനിമകൾ ചെയ്യില്ലെന്നും നയൻതാര പറഞ്ഞതായിരുന്നു വിവരം. നയൻതാരയുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമായിരുന്നു പ്രഭുദേവയുമായുള്ള വേർപിരിയൽ. വിവാഹത്തിന്റെ വക്കിൽ വരെ എത്തിയ ബന്ധം പിന്നീട് ഇരുവരും ഉപേക്ഷിക്കുകയായിരുന്നു. സിനിമ അഭിനയം നിർത്തി പ്രഭുദേവയോടൊപ്പം ജീവിക്കാൻ ഒരുങ്ങുകയായിരുന്നു നയൻതാര. ഇതിനിടെ പ്രഭുദേവ ഭാര്യ റംലത്തിൽ നിന്നും വിവാഹമോചനവും നേടിയിരുന്നു. പക്ഷേ ഇതിനുശേഷം കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ നയൻതാര പ്രഭുദേവ ബന്ധവും അവസാനിച്ചു. ശേഷം പാടെ തകർന്ന നയൻതാര കേരളത്തിൽ മാതാപിതാക്കളുടെ അടുത്ത് താമസമാക്കുകയും ചെയ്തു. പിന്നീട് 2013 നയൻതാര സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. പ്രഭുദേവയുടെ പേര് നയൻതാര പ്രണയകാലത്ത് കയ്യിൽ പച്ചകുത്തിയിരുന്നു. ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നു നയൻതാര മതം മാറിയതെന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.